ഇച്ചിരി ചിക്കൻ കറിയും മോദകമായിട്ട് കഴിക്കണം. വെറൈറ്റി ആണ്, അതെന്താ നോക്കിക്കോണേ. നമ്മൾ സാധാരണ പഴംപൊരിയും ബീഫും കഴിച്ചിട്ടില്ലേ, ചിക്കൻ കറിയും മോദകവും. കാണുമ്പോ ഒരു ഭംഗിയുണ്ട്, വെറൈറ്റി ആണ്, അടിപൊളിയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണേ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. നെയ്യർ ടൈംസിൻ്റെ ഏറ്റവും പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് ഞങ്ങൾ പ്രോപ്പറായിട്ട് ബാലരാമപുരത്ത് നിന്ന് വിഴിഞ്ഞം പോകുന്ന റോഡിൽ ഒരു 2 കിലോമീറ്റർ, നമ്മുടെ ബാലരാമപുരത്ത് നിന്ന് ഒരു 2 കിലോമീറ്ററിനകത്ത് യാത്ര ചെയ്യുമ്പോൾ തന്നെ പനയറക്കുന്നു എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ ഒരു അടിപൊളി പുതിയൊരു ഹോട്ടൽ വന്നിട്ടുണ്ട്, കെബിആർ റെസ്റ്റോറൻ്റ് എന്നാണ് പേര്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്നറിയോ, മട്ടൻ വിഭവങ്ങളുണ്ടല്ലോ, നമ്മുടെ ബാലരാമപുരം അറിയപ്പെടുന്നത് തന്നെ മട്ടൻ്റെ പേരിലാണ്. മട്ടൻ വിഭവങ്ങൾ കൊണ്ടാണ് ഇവിടുത്തെ ഫുഡുകൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ചിക്കനും മറ്റൈറ്റംസും ഒക്കെ ഉണ്ടെങ്കിൽ പോലും മട്ടൻ പുരട്ടും മട്ടൻ കറിയുമാണ് ഇവിടെ ഹൈലൈറ്റ്. അതുപോലെ മട്ടൻ സൂപ്പ് എല്ലാം കൊണ്ട് ബാലരാമപുരത്ത് ഫെമിലിയർ ആയിട്ടുള്ള മറ്റു പല മട്ടൻ വിഭവങ്ങൾ വിളമ്പുന്ന ഹോട്ടലുകളുണ്ടെങ്കിലും ഇത് പുതിയതായിട്ട് വന്നതും ഇവിടെ നല്ല രീതിയിൽ വിളമ്പുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ പുതിയ വീഡിയോകൾ നിങ്ങളുടെ മുമ്പിൽ എത്രയും പെട്ടെന്ന് എത്തുന്നതാണ്. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് കെ ബി ആർ ഹോട്ടലിലെ നമ്മുടെ ഫുഡ് വിഭവങ്ങൾ കാണിക്കാം, അതിലേക്ക് പോവുകയാണ്. അപ്പോൾ പോകാം വീഡിയോയിലേക്ക്. This right, chasing stars and holding view. I can't see the end, but we'll see it through. നമ്മുടെ ഈ ബാലരാമപുരം എന്ന് പറഞ്ഞ മട്ടൻ്റെ ഏരിയയാണ്. എല്ലാ കടകളിലും ഇല്ല, എന്നാലും ചില കടകളിലുണ്ട്. സൂപ്പ് ഐറ്റം ആ സൂപ്പ് സൂപ്പ് നല്ല ടേസ്റ്റാണ്, കഴിച്ചോളും പറയാണ്. അധികം ആൾക്കാരൊന്നും സൂപ്പ് കുറെ കുടിക്കുന്നത് ഇഷ്ടംപോലെ. കെ ബി ആറിലെ പൊറോട്ടയും ഇടിയപ്പവും ട്രൈ ചെയ്യാൻ പോവാണ്. അത് ഒപ്പം കഴിക്കാൻ മട്ടൻ കറി, അതുപോലെ മട്ടൻ്റെ സൂപ്പ്. ഞാൻ പറഞ്ഞില്ലേ മട്ടൻ ഐറ്റം ഒന്ന് മട്ടൻ പുരട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. കുക്കിങ്ങിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ള ചേട്ടനാണെന്ന് തോന്നുന്നു. സംഭവം ആ ഗ്രേവിയൊക്കെ നല്ല ടേസ്റ്റി ആയിട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും ബാലരാമപുരത്ത് പുതിയൊരു സംരംഭമാണ്, സംഭവം ക്ലച്ച് പിടിക്കും എന്ന് ഉറപ്പായി. ടേസ്റ്റിയാണ്, ഫുഡ് കൊള്ളാം. ഇനി ചിക്കൻ ഉണ്ട്, ചിക്കൻ കറി ഒന്ന് ട്രൈ ചെയ്യാൻ പോവാണ്. ചിക്കൻ കറി ഈ പൊറോട്ട കഴിക്കുമ്പോഴേ നമ്മൾ ആദ്യമേ പൊറോട്ട പിച്ചിട്ട് കഴിഞ്ഞാൽ ഈസി ആയിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ഇരുന്ന് വലിച്ചുകൊണ്ടിരിക്കാം. പൊറോട്ടയും ചിക്കൻ കറിയാണ്. കൊള്ളാം, സംഭവം സെറ്റായിട്ടുണ്ട്. ഇതും പിന്നെ എന്താ പറയാ, ചിക്കനും എല്ലാം 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 ഒന്നും എല്ലാവരും നമ്മളെ കോമ്പിനേഷൻ കാര്യങ്ങളെല്ലാം കൊള്ളാം. എനിക്ക് മട്ടൻ്റെ ഗ്രേവി നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ആണല്ലേ, ഗ്രേവി അടി പൊളിച്ചു. ഇനി ഞാനൊരു ഫ്രൈ കൂടെ ട്രൈ ചെയ്ത് നോക്കട്ടെ. ചിക്കൻ ഫ്രൈ ആണോ? ചിക്കൻ ഫ്രൈ സാദാ ചിക്കൻ ഫ്രൈ ആണ്, പക്ഷെ കൊള്ളാം. അതുപോലെ തന്നെ സൂപ്പ്, സൂപ്പും സെറ്റാണ്. ഞാൻ വന്നപ്പോൾ ഒരെണ്ണം കുടിച്ചായിരുന്നു, ഇപ്പോൾ പിന്നെ അതാണ് ഇപ്പോൾ തൊടാത്തത്. അത് തുടക്കത്തിൽ കൃഷ്ണചേട്ടൻ നമ്മളടുത്ത് പറഞ്ഞില്ലല്ലോ, സൂപ്പ് ആരും കഴിവെക്കില്ല, അങ്ങേർക്കാണ്. സൂപ്പ് നമ്മുടെ ആരോഗ്യം നല്ലതാണ്, സൂപ്പ് നമ്മുടെ അത് പറ്റിയ മട്ടനൊക്കെ നല്ല നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ സാധാരണ എല്ലാ കടലും കിട്ടുന്നില്ല, എന്നാലും ഇവിടുത്തെ ഒരു മട്ടന് നല്ലൊരു അല്ലേ, നല്ല അതിൻ്റെ ചേരുവകളും കാര്യങ്ങളും എല്ലാം കറക്റ്റായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ കഴിക്കുമ്പോൾ മനസ്സിലാവും. Thank you.
ഇതിൻ്റെ കൂടെ കഴിക്കാൻ കിട്ടിയ ഒരു മോദകമാണ്. ഈ മോദകത്തിന് ഒരു പ്രത്യേക ഒരു കോമ്പിനേഷൻ ഉണ്ട്. എന്താണെന്നറിയോ, ഇച്ചിരി ചിക്കൻ കറിയും മോദകമായിട്ട് കഴിക്കണം. വെറൈറ്റിയാണ്, വേണ്ട നോക്കിക്കോണേ. നമ്മൾ സാധാരണ പഴംപൊരിയും ബീഫും കഴിച്ചിട്ടില്ലേ, ചിക്കൻ കറിയും മോദകവും അടിപൊളിയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യണേ. നിനക്കെന്താണ്, വാഴക്കാപ്പാണോ കിട്ടിയത്? വാഴക്കപ്പാണ്. വാഴയ്ക്ക് അല്പം, വാഴക്കപ്പവും അല്ല, അത് വാഴയ്ക്ക് അല്പം അല്പം. വാഴക്കപ്പവും എനിക്ക് തോന്നുന്നു മട്ടൻ്റെ ഗ്രേവിയാണ്. ട്രൈ ചെയ്ത് നോക്ക്. അങ്ങനെ ഉണ്ട്. ആ ട്രൈ ചെയ്ത് കാണുമ്പോൾ ഒരു ഭംഗിയുണ്ട്, വെറൈറ്റി ആണ്, നല്ല കോമ്പോ അല്ലേ. ഇവിടെ മട്ടൻ്റെ ഗ്രേവിയും വാഴക്കപ്പവും, ഇവിടെ ചിക്കൻ്റെ ഗ്രേവിയും പഴംപൊരി അല്ലല്ലോ. മോദകം സുതിയൻ എന്നൊക്കെ പറയും. ഞാനിതിന് പയർസഞ്ചി എന്ന് പറയും, കാരണം അതിനകത്ത് പയറാണല്ലോ നിറച്ചിരിക്കുന്നത്. പയർസഞ്ചി ചിക്കൻ കഴിച്ചോ? തെറ്റാണോ? ചിക്കൻ്റെ ഗ്രേവിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. ചിക്കൻ്റെ ഗ്രേവിയൊക്കെ നല്ല ടേസ്റ്റുണ്ട്. ഞാൻ ഒന്ന് കറി ഒന്നിട്ട് ട്രൈ ചെയ്യാൻ നോക്കാം. അല്ലെ, ഉള്ളി വടയുടെ കൂടെ മിക്സ് ചെയ്ത് കഴിക്കും. നിങ്ങൾ ഈ ഇലയിൽ നോക്കി അറിയാം, ഉണ്ടല്ലേ ഇടിയപ്പം, പൊറോട്ട, ചിക്കൻ പീസ്, പൊരിച്ചത്, വാഴക്കപ്പം, മോദകം, എന്തൊക്കെയാണ് ഇലയിൽ നോക്കി. ഇനി ഇല്ലാത്ത ഒന്നും ഐറ്റം ഇല്ല, എല്ലാ ഐറ്റങ്ങളും തന്നെ ഉണ്ട്. നമ്മളിതിൽ ഉള്ളിയോട് വെച്ചിട്ടുണ്ട്, കോമ്പിനേഷൻ ഉള്ളിയോട് വെച്ചിട്ടുണ്ട്, കളർഫുള്ളായിട്ട്. പുള്ളിക്കാരൻ പൊറോട്ടയും ബീഫുമായിട്ട് അഭേദ്യമായ ബന്ധമാണ്. ചിക്കൻ ചിക്കൻ ചിക്കനുമായിട്ടാണല്ലേ, പൊറോട്ടയും ചിക്കനും. ഇഴ ബിരിയാനാവാത്ത ബന്ധമൊന്നും കേട്ടില്ല. ചിക്കൻ കൊള്ളാട്ടോ. അപ്പോൾ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ പുതിയ വീഡിയോകൾ നിങ്ങളുടെ മുമ്പിൽ എത്രയും പെട്ടെന്ന് എത്തുന്നതാണ്.